നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ട്രംപ് പ്രസിഡന്റായി രണ്ടാം വട്ടം എത്തുമ്പോൾ അമേരിക്കയിൽ എന്തൊക്കെ മാറ്റങ്ങളാകും ഉണ്ടാവുക എന്നതാണ് ഇനി അറിയേണ്ടത്. അമേരിക്കയുടെ വിദേശ നയത്തിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. കോവിഡ് ബാധ ഉണ്ടാക്കിയ പ്രശ്നങ്ങളിൽ നിന്നും പൂർണ്ണമായും മുക്തി നേടിയിട്ടില്ല രാജ്യം. അത് നേടിയെടുക്കുക, അറബ് രാജ്യങ്ങളും ഇസ്രയേലുമായുള്ള ബന്ധം നിലനിർത്തുക, ഇറാന്റെ ആണവ വിഷയത്തിൽ നടപടിയെടുക്കുക എന്നിവയായിരിക്കും ട്രംപ് മുൻഗണന കൊടുക്കുന്ന വിഷയങ്ങൾ. 2021 അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ നിന്ന് ട്രംപ് മാറുമ്പോൾ ഉണ്ടായിരുന്ന ലോകക്രമമല്ല ഇന്നുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിരവധി പ്രശ്നങ്ങളാണ് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റിനെ കാത്തിരിക്കുന്നത്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം 3-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഇസ്രയേലും ഹമാസും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം പശ്ചിമേഷ്യയെ കൂടുതൽ സംഘർഷത്തിലാക്കിയിരിക്കുകയാണ്. ചൈനയുമായുള്ള അമേരിക്കയുടെ മത്സരവും അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളുമെല്ലാം ട്രംപിനെ തലവേദനയായിക്കൊണ്ടിരിക്കും. യുക്രൈൻ റഷ്യ സംഘർഷത്തിന് പരിഹാരമായി ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ 800 മിസൈൽ ഈ നോവർ സോൺ രൂപീകരിക്കുക എന്നതാണ് ഈ വിഷയത്തിൽ ട്രംപ് കണ്ടെത്തിയ പരിഹാരമെന്ന സൂചനയുണ്ട്. എന്നാൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഈ നിർദ്ദേശം ഒരു തലത്തിലും അംഗീകരിക്കാൻ സാധ്യതയില്ല എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. സെലൻസ്കിയെ അനുകൂലിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളും യുക്രൈൻ മണ്ണ് റഷ്യയ്ക്ക് അടിയറവ് വയ്ക്കുന്നതിനോട് കടുത്ത വിയോജിപ്പുള്ളവരാണ് എന്നതാണ് മറ്റൊരു കാര്യം. അമേരിക്ക ഇപ്പോൾ യുക്രൈൻ നൽകിക്കൊണ്ടിരിക്കുന്ന സൈനിക സഹായവും ട്രംപ് വെട്ടിക്കുറയ്ക്കുവാനോ നിർത്തുവാനോ സാധ്യതയുണ്ട്. ബ്രിട്ടനുമായുള്ള ഉഭയകക്ഷി ബന്ധവും ബൈഡൻ ഭരണകൂടത്തെ പോലെ അത്ര സുഗമമായി ട്രംപിന്റെ ഭരണത്തിന് കീഴിൽ മുന്നോട്ടു പോകാനും സാധ്യത കുറവാണ്. ചൈനയുമായി അമേരിക്കയ്ക്ക് നിലവിൽ നിരവധി കാര്യങ്ങളിൽ ഭിന്നതയുണ്ട്. ട്രംപ് ഭരണത്തിൽ അത് കൂടുതൽ വഷളാകാനാണ് സാധ്യത. തായ്വാനും ചൈനയും തമ്മിലുള്ള തർക്ക വിഷയങ്ങൾ അമേരിക്ക സ്വീകരിക്കാൻ പോകുന്ന നിലപാടുകളും നിർണായകമാണ്. തായ്വാൻ ഏറ്റവും അധികം ആയുധ സഹായം നൽകുന്ന രാജ്യം അമേരിക്കയാണ്. അതുപോലെ തന്നെ തായ്വാന് വൻതോതിലുള്ള സാമ്പത്തിക സഹായം ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഉത്തരകൊറിയയുമായി ട്രംപ് മികച്ച ബന്ധം തുടരാൻ തന്നെയാണ് സാധ്യത. 2018 അമേരിക്കൻ പ്രസിഡന്റായിരുന്ന സമയത്ത് ഉത്തരകൊറിയൻ നേതാവ് കിം ജോൺ ഉന്നുമായി ട്രംപ് നടത്തിയ കൂടിക്കാഴ്ച ആഗോളതലത്തിൽ ഏറെ ചർച്ചാ വിഷയമായിരുന്നു. പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന തീവ്രവാദ സംഘടനകളായ ഹിസ്ബുള്ളയെയും ഹമാസിനെയും തീർക്കാനുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ശ്രമങ്ങൾക്ക് ട്രംപ് എല്ലാവിധ പിന്തുണയും നൽകും. ഒരുപക്ഷെ ബൈഡൻ ഭരണകൂടവുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന പ്രതിരോധ മന്ത്രി യോവ് ഗാലറ്റിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയത് പോലും ട്രംപിനെ തൃപ്തിപ്പെടുത്താനാണെന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ തീവ്രവാദ സംഘടനകൾക്ക് എല്ലാ സഹായവും നൽകുന്ന ഇറാനെ തീർക്കുവാനും ട്രംപ് ഇസ്രായേലിന് എല്ലാവിധ സഹായവും നൽകുമെന്നാണ് ഉറപ്പ്.